ബാല്യവും കൗമാര്യവും എന്ന കഥാഭാഗം കേട്ടോ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി മുതല് ഹരി ശ്രീ ഗണപതയ നമഃ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാദക രാമ ശ്രീരാമ മമ ഹൃദി മദാ രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപമി ചതുപാലന്മാരേ ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികൾ മാത്രമെല്ലാം പാഠമായത് പാർത്താലെന്തരത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോൾഫപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗമെന്തു ചൊല്ലപതോർത്താൽ ധനുർവേദാംബൂനിധി പരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടും മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ സേവകാഭാവം രാമലക്ഷ്മണന്മാരം കൈക്കൊണ്ടരതു പോലെ കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യോഗഭാവം കൈക്കൊണ്ടരുതിനും രാഘവനതു കാലമേകദാ കൗതുഹലാൽ വേഗമേറിയിടുന്നൊരു തുരകർ രത്നമേറി പ്രാണസമിതനാൽ ലക്ഷ്മണനോട് ചേർന്നു ബാണതൂണീര ബാണസന പൂണീകൾ പൂണ്ടു കാനനദേശേ നടന്നിടിഞ്ഞാൽ നാ നായാട്ടിനായി കാണായ ദൃഷ്ടമൃഗസഞ്ചയം കൊല ചെയ്യൻ ഹരിണ ഹരി കരി കരടി കിരി കിരി ഹരിശാലൂ ദൂരാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങി ഞാൻ Yeah.